നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കും സിനിമാ സാംസ്കാരിക മന്ത്രിക്കും കത്ത് നൽകി. ഇരകൾ നൽകിയ മൊഴികളുടെയും സമർപ്പിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നൽകിയ കത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള ദുരനുഭവങ്ങളും ക്രിമിനൽ പ്രവർത്തനങ്ങളും വെളിപ്പെടുത്തുന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. ഇരകൾ നൽകിയ മൊഴികളുടെയും സമർപ്പിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിയമവ്യവസ്ഥയിൽ ക്രിമിനൽ കുറ്റം എന്നത് ഒരു വ്യക്തിക്കെതിരെ മാത്രമല്ല സമൂഹത്തിന് എതിരായ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നത് നിയമവ്യവസ്ഥയുടെ ആവശ്യകതയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നവർക്കെതിരെ സീറോ ടോളറൻസ് സമീപനമാണ് സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. പോക്സോ ഉൾപ്പെടെ ഗുരുതര ലൈംഗിക കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തിയുള്ള റിപ്പോർട്ട് ഹേമ കമ്മിറ്റി 2019 സമർപ്പിച്ചിട്ടും അതിന്മേൽ അന്വേഷണം നടത്താതെ റിപ്പോർട്ട് തന്നെ പൂഴ്ത്തിയ സർക്കാർ നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഇത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. പോക്സോ നിയമപ്രകാരമുള്ള കുറ്റം ചെയ്തു എന്നറിഞ്ഞിട്ടും അത് മറച്ചുവെക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതും ക്രിമിനൽ കുറ്റമാണെന്നത് സർക്കാർ മറക്കരുത്. CRPC സെക്ഷൻ 154 പ്രകാരവും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ 173 വകുപ്പ് പ്രകാരവും ഒരു കോഗ്നിസിബിൾ ഒഫൻസ് വ്യക്തമായാൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വെളിവായിട്ടും FIR ഇടാതെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നടപടി വേട്ടക്കാരെ ചേർത്തുപിടിക്കൽ അല്ലാതെ മറ്റെന്താണ്? സ്ത്രീകൾക്കെതിരെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നു എന്ന അറിവ് കിട്ടിയിട്ടും 4.5 വർഷമായി സർക്കാർ അത് മറച്ചുവെച്ചത് ഭാരതീയ ന്യായ സംഹിതയുടെ 199 വകുപ്പ് പ്രകാരം ക്രിമിനൽ കുറ്റമാണ് എന്നതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളും അതിനൊപ്പമുള്ള മൊഴികളും അനുബന്ധമായി ചേർത്തിരിക്കുന്ന പെൻഡ്രൈവുകളും വാട്സാപ്പ് മെസ്സേജുകളും ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉണ്ടായിട്ടും പരാതിയില്ലാത്തതിനാൽ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാട് അങ്ങേയറ്റം നിരാശാജനകമാണ്. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത് സർക്കാരിൻ്റെ നിയമപരമായ ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാൻ തയ്യാറാകാത്തത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി മറക്കരുത്. കേരളത്തിനാകെ അപമാനകരമായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V.ശിവൻകുട്ടിയും രംഗത്ത് വന്നിരുന്നു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നും അതാരായാലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നുമാണ് മന്ത്രി പ്രതികരിച്ചത്. സർക്കാരിന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല, കുറ്റക്കാർ ആരും രക്ഷപ്പെടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കൂടുതൽ ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിൽ വിവാദമുണ്ടായിരിക്കുകയാണ്. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. റിപ്പോർട്ടിലെ 49 മുതൽ 53 വരെയുള്ള പേജുകൾ സർക്കാർ ഒഴിവാക്കി. ആകെ 129 പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയത്. ഇതൊഴിവാക്കിയാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത്.